സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പല തവണ എത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം ലഭിച്ചു. ഇക്കൊല്ലം 10 തവണയെങ്കിലും സ്വപ്ന ക്ലിഫ് ഹൗസിൽ എത്തിയിട്ടുണ്ടെന്നും അതിൽ 4 സന്ദർശനം ജൂണിലായിരുന്നെന്നും മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നു. ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട ടവർ ലൊക്കേഷനും ജിപിസി ലൊക്കേഷനും പരിശോധിച്ചപ്പോഴാണ് ക്ലിഫ് ഹൗസിന്റെ ലോഞ്ചിറ്റ്യൂഡിൽ സ്വപ്നയുടെ മൊബൈൽ നമ്പർ കണ്ടെത്തിയത്. 76.9535 എന്നതാണ് ക്ലിഫ് ഹൗസിന്റെ ലോഞ്ചിറ്റ്യൂഡ്. ഇവിടെ സ്വപ്നയുടെ നമ്പർ പലതവണ കണ്ടു. എന്നാൽ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ ക്ലിഫ് ഹൗസിൽ അവർ എത്തിയിരുന്നുവെന്ന് തെളിയിക്കാൻ കഴിയൂ. വന്നിരുന്നത് മുഖ്യമന്ത്രിയെ നേരിൽ കാണാനായിരുന്നെന്നും ഇഡി ഉദ്യോഗസ്ഥർ കരുതുന്നു. സ്വപ്നയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും തന്റെ പക്കൽ നിന്നും പലതവണ കടം വാങ്ങിയിരുന്നെന്നുമുള്ള ശിവശങ്കറിന്റെ മൊഴി ഏറെ സംശയങ്ങൾ ഉയർത്തുന്നതാണ്. അദ്ദേഹത്തെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഉന്നതരായ പലർക്കും സ്വപ്നയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന നിഗമനവും ശക്തമാണ്. അതേസമയം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സ്വപ്നയ്ക്കൊപ്പം UAE സന്ദർശിച്ചവരുടെ കൂട്ടത്തിൽ നിയമസഭയിലെ പ്രമുഖനായ ഒരു വ്യക്തിയുണ്ടെന്നാണ് സൂചന. സ്വപ്നയ്ക്കൊപ്പം വിദേശത്തുണ്ടായിരുന്നവരിൽ ശിവശങ്കർ ഒഴികെയുള്ളവരുടെ പേരുകൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. യാത്രയുടെ ലക്ഷ്യമെന്തെന്നോ അവർ എവിടെയൊക്കെ പോയെന്നോ അറിവില്ല. നിയമസഭയുമായി ബന്ധമുള്ള ഉന്നതൻ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സ്ഥാനത്തല്ലെന്നിരിക്കെ അദ്ദേഹത്തിന്റെ യാത്രകളുടെ ലക്ഷ്യം ദുരൂഹമാണ്. അറബിയിലും ഇംഗ്ലീഷിലുമുള്ള പ്രാവീണ്യമാണ് സ്വപ്നയ്ക്ക് പലപ്പോഴും തട്ടിപ്പിന് സഹായമായത്. ഈ കഴിവിനെ മാനിച്ചാണ് സ്വപ്നയെ ഒപ്പം കൂട്ടാൻ സർക്കാർ പലപ്പോഴും ശിവശങ്കറിന് മൗനാനുവാദം നൽകിയതെന്നാണ് സൂചന. സ്വപ്നയുടെ ഈ മികവ് ശിവശങ്കർ മുഖ്യമന്ത്രിയെയും ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതേസമയം സ്വപ്ന സെക്രട്ടേറിയറ്റിലെത്തിയോ എന്നറിയുന്നതിനായി CCTV ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാൻ ശേഷിയുള്ള ഹാർഡ് ഡിസ്ക് വാങ്ങാൻ വേണ്ടിവരുന്ന ചെലവ് 1,40,00,000 രൂപ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിനെ കാണാൻ സ്വപ്നയും സംഘവും സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നോ എന്നറിയാനാണ് CCTV ദൃശ്യങ്ങൾ NIA ആവശ്യപ്പെട്ടത്. NIA നിർദ്ദേശപ്രകാരം ഉടനടി CCTV ദൃശ്യങ്ങൾ കൈമാറണമെങ്കിൽ പുതിയ ഹാർഡ് ഡിസ്ക് വേണ്ടിവരുമെന്ന് ചീഫ് സെക്രട്ടറിക്ക് പൊതുഭരണ വകുപ്പ് റിപ്പോർട്ട് നൽകി. 1 വർഷത്തെ ദൃശ്യങ്ങളാണ് NIA ആവശ്യപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിലെ 82 ക്യാമറകളിലെ ദൃശ്യങ്ങൾ പകർത്താൻ 400 TB ഹാർഡ് ഡിസ്ക് വേണ്ടിവരുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ ശുപാർശ. ഇത്രയും സംഭരണശേഷിയുള്ള ഹാർഡ് ഡിസ്ക് ഇന്ത്യയിൽ ലഭ്യമല്ല, വിദേശത്തുനിന്ന് എത്തിക്കേണ്ടി വരും. ഇതിനായി തായ്വാനിലെ ഒരു കമ്പനിയുമായി കരാറിലെത്തണം. ചുരുക്കത്തിൽ സ്വർണക്കടത്തിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതോടെ ദൃശ്യങ്ങൾ NIA കൈമാറുന്നതും വൈകും.